100% ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി. വിശ്വസ്തത, അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. അയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. നിലമ്പൂരിൽ വഴിയോര കച്ചവടക്കാരന്റെ ബങ്ക് പൊളിച്ച് നിലമ്പൂർ നഗരസഭ. പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് INDUC നേതാക്കളെയും ബങ്ക് ഉടമയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് ബങ്ക് ഉടമയെ ശാരീരിക അസ്വസ്ഥയെ തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റെഡ് സോൺ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനാലാണ് ബെൻഡറിംഗ് കമ്മിറ്റി തീരുമാനപ്രകാരം ബങ്ക് പൊളിച്ചതെന്നും ഇത്തരം മുഴുവൻ ബങ്കുകളും പൊളിച്ച് നീക്കുമെന്നുമാണ് നഗരസഭാ അധികൃതരുടെ വിശദീകരണം. നിലമ്പൂർ റിലയൻസ് പമ്പിന് സമീപം റോഡരികിൽ സ്ഥാപിച്ചിരുന്ന അരുവാക്കോട് സ്വദേശിയുടെ ബങ്കാണ് നഗരസഭാ ജീവനക്കാരെത്തി നീക്കം ചെയ്തത്. ബങ്കിനുള്ളിലെ സാധനങ്ങൾ മുഴുവൻ നഗരസഭയുടെ ട്രാക്ടറിൽ കയറ്റി നഗരസഭയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് INDUC പ്രവർത്തകരും ബങ്കുടമയും ചേർന്ന് തടഞ്ഞു. അതിനിടെ INDUC പ്രവർത്തകർ കൊടികുത്തി പ്രതിഷേധിച്ചു. ബങ്കുടമയും ടയറിന് മുന്നിലിരുന്ന് പ്രതിഷേധിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് പ്രതിഷേധക്കാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ നേതാക്കളെയും ബങ്കുടമയെയും നിലമ്പൂർ CI ഷാജുവും സംഘവും ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ബങ്കുടമ ശിവകുമാറിന് പോലീസ് സ്റ്റേഷനിൽ വെച്ച ശാരീരിക അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്ന് പോലീസ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ചു. വഴിയോര ബങ്കുകൾ സ്ഥാപിക്കാൻ അനുമതിയില്ലാത്ത സ്ഥലത്ത് സ്ഥാപിച്ചതിനാലാണ് ബങ്കിലെ സാധനങ്ങൾ നഗരസഭാ ജീവനക്കാർ എടുത്തുകൊണ്ടുപോയതെന്നാണ് അധികൃതരുടെ വിശദീകരണം. റെഡ് സോണിൽ ഒരു കാരണവശാലും ബങ്ക് അനുവദിക്കില്ലെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. അതേസമയം നഗരസഭ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും നഗരസഭാ നിർദ്ദേശപ്രകാരമാണ് നിലവിൽ ബങ്ക് പ്രവർത്തിക്കുന്നതെന്നും ഉടമ ശിവകുമാർ പറഞ്ഞു. തുടങ്ങിയിട്ട് ആർക്കും തന്നെ ഒരു പ്രശ്നമില്ല. ഫോറസ്റ്റുകാരോട് ചോദിച്ചു, സാറെ അവിടെ വെച്ചോട്ടെ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നഗരസഭ ഇന്ന് ആ ഹെൽത്തിന്റെ ആൾക്കാർ ആദ്യം രണ്ട് പ്രാവശ്യം വന്നിട്ട് എന്നോട് ഇവിടെ വെക്കാൻ പറ്റൂല, ഇവിടുന്ന് എടുത്തു മാറ്റും എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് എന്ന് പറയും. അല്ലെങ്കിൽ ഓരോ പണി എന്തെങ്കിലും ഏർപ്പാടാക്കി തന്നോട്ടെ. എനിക്ക് മൂന്ന് പെൺമക്കളെ, എന്റെ കുടുംബം പോയിട്ടാണ്. ഇന്ന് രാവിലെ 4:30 വന്ന് കഴിച്ചാൽ ഉറക്കം കൂടി കിട്ടില്ല. 8 മണി 9 മണി എടുക്കും, എന്നിട്ട് കിട്ടുന്ന ആകെ 300-350 കിട്ടുന്നുള്ളൂ. ഇതിലേറെ ഞാൻ എന്താ ചെയ്യേണ്ടത് പറയാം. ഒരു സ്ഥലം ഇല്ലാത്ത സ്ഥലമാണ്. നിങ്ങളെന്നെ അവിടെ നോക്കിക്കോ, വണ്ടി നിർത്തി കഴിഞ്ഞാൽ റോഡ് മുളം കൂടി വെച്ചിട്ടില്ല. നമ്മൾ അതിന് മാന്യമായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരു ചായ കൊണ്ട് അപ്പം 10 രൂപയ്ക്ക് വേണ്ടിട്ട് ഞാൻ അതില് ഗ്ലാസ് കൊണ്ട് കൊടുക്കുമ്പോൾ ചായ കൊണ്ട് കൊടുക്കുമ്പോൾ രണ്ടും കൂടി എടുക്കും. നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് മുഴുവൻ ബങ്കുകളും നഗരസഭയുടെ അനുമതിയുള്ള സ്ഥലത്ത് മാത്രമാണോ എന്ന് വ്യക്തമാക്കണമെന്നും കോൺഗ്രസ് പ്രവർത്തകനായതുകൊണ്ടാണ് ശിവകുമാറിന്റെ ബങ്ക് പൊളിച്ചതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഈ സമയത്ത് തൊഴിലാളികളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയും പോലീസും ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു തൊഴിലാളി വിരുദ്ധമായിട്ട് വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി പോരാടുക. ഇവിടെ കഴിഞ്ഞ 2 മാസം മുമ്പ് മുനിസിപ്പാലിറ്റി പൊളിച്ചിട്ട ബങ്ക് ജ്യോതിപ്പടിയിൽ നിലനിർത്തിക്കൊണ്ട് മുനിസിപ്പാലിറ്റിയും പോലീസും PWDയും വന്നിട്ടാണ് ആ ബങ്ക് പൊളിച്ചത്. ആ പൊളിച്ചതിന് ശേഷം അവിടെ CIT കൊടി കെട്ടി. CIT കൊടി കെട്ടിയതിന് ശേഷം അതവിടെ നിലനിർത്തി. ഇപ്പൊ പോലീസ് നേരെ വന്നിട്ട്
കോൺഗ്രസ്സുകാരെ INDC പ്രവർത്തകരുടെ നോക്കിക്കൊണ്ട് പൊളിച്ച ഓരോ ബങ്ക്, ഈ ബങ്ക് ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചതാ. ആ ബങ്കാണ് ഇപ്പൊ മുനിസിപ്പാലിറ്റി പോകുന്നത്. ഇതൊരു കോൺഗ്രസ്സുകാരനായതിന്റെ പേരിൽ, INDC-ക്കാരൻ ആയതിന്റെ പേരിൽ പൊളിച്ചെടുക്കുന്നത്. ഈ പൊളിച്ചെടുക്കുന്നത് ഞങ്ങൾ ഈ ഇത് റെഡ് സോൺ എന്നാണ് പറയുന്നത്. ഈ റെഡ് സോണിന്റെ ഞങ്ങൾ ഇതിന്റെ കമ്മിറ്റി ഭാരവാഹി കണ്ട് ഇന്ന് സെക്രട്ടറി 10 മണിക്ക് കാണാമെന്ന് വെച്ചതാ. പക്ഷെ ഇടതുപക്ഷ CPM-ന്റെ നിർദ്ദേശപ്രകാരം ഇത് വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പോലീസും PWD-യും ഒരു മുനിസിപ്പാലിറ്റി ചേർത്ത്. നഗരസഭാ സെക്രട്ടറിയും വഴിയോര കച്ചവട യൂണിയൻ പ്രതിനിധികളുമടങ്ങിയ ഒരു കമ്മിറ്റി നഗരസഭയിൽ നിലവിലുണ്ട്. എന്നാൽ നഗരസഭയിൽ മാട്ടുമൽ സലീം ചെയർമാനായ ഭരണസമിതി വന്ന ശേഷം രാഷ്ട്രീയ നിറം നോക്കിയാണ് നടപടികൾ സ്വീകരിക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സൈഫു ഏനാന്തി, മുൻ പ്രസിഡന്റ് മൂർഖന്മാരും INDUC ജില്ലാ സെക്രട്ടറിമാരായ ചോലയിൽ റഹീം, TMS ആസിഫ്, ബംഗുടമ ശിവകുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Real fruit power, real juices from Dabur.